എനിക്കെല്ലാം കാണാം. എത്രയും വേഗം എന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാൻ ഞാൻ കൊതിച്ചത് എന്റെ സിന്ധുവിനെ ഒന്ന് കാണാനായിരുന്നു. പക്ഷേ ഇനി എന്തിനെ കേട്ടാ ഈ കണ്ണുകൾ. ഈ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് നടനും സംവിധായകനുമായ ശ്രീനിവാസനാണ്. ചിത്രം ഒരു മാടപ്രാവിന്റെ കഥ. ഓക്കേ, റിലാക്സ് റിലാക്സ്. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നിനക്ക് ജീവിക്കാം, അതിനുള്ള പ്രായവും പക്വതയും നിനക്കായി. പക്ഷേ എനിക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിന്റെ അച്ഛനാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിന് വേണ്ടിയാണ് ഞാനിപ്പോ വന്നത്. വെറും ഒരു ദിവസത്തേക്കെങ്കിലും നീ എന്റെ മകനായിട്ട് എന്റെ കൂടെ വരണം. ദിലീപിന്റെ അച്ഛനായി എത്തുന്ന തമിഴ് നടൻ ത്യാഗരാജന് ശബ്ദം നൽകിയിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയതാരം സായികുമാറാണ്. ചിത്രം തിളക്കം. ഭാഷയെ കൊണ്ട് കത്തെഴുതിക്കെ. പറങ്കി കപ്പലിലേക്ക് ബ്രാഹ്മണനും മകനും യാത്രയാകട്ടെ. നിരായുധനായി സ്വന്തം മകനെയും കൂട്ടി വരുന്ന അച്ഛനെ അവർ ദ്രോഹിക്കില്ല. കഥയും കാര്യവും പറഞ്ഞിരിക്കാനുള്ള നേരമല്ല ഇത്. സഭ കൂടി പിരിയുമ്പോഴേക്കും 400 ജീവനുള്ള രക്ഷയാണ് അപകടത്തിലാവുന്നത്. എന്റെ മകനെ അയക്കാം. ചിറക്കൽ കൊത്തുവാളന്റെ മകൻ കേളു നമ്പൂതിരിക്കൊപ്പം പറങ്കി കപ്പലിലേക്ക് പോകും. ഈ ചിത്രത്തിൽ തമിഴ് നടൻ ആര്യയ്ക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. ചിത്രം ഉറുമി. ഒന്ന് ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല. മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ ദേവാസുരത്തിൽ വില്ലനായി എത്തിയ നെപ്പോളിയന് ശബ്ദം നൽകിയിരിക്കുന്നത് ഷെമ്മി തിലകനാണ്. കുറച്ചേരം പോയി കിടന്നു. അമ്മയുടെ മുറിയിലെ കിടക്കവിരിപ്പ് ദിവസവും മാറ്റിയിടണം. അതിങ്ങനെ കൊന്നൂട്ടിയിട്ടാ പറ്റുമോ? ഞാൻ കഴുകിയിട്ടോളാം. ജാനുചി, എന്താടോ തന്നെ ഇന്ന് പുറത്തേക്കൊന്നും കണ്ടി? ഈ ചിത്രത്തിൽ കലാരഞ്ജനിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് നടി ഉർവശിയാണ്. ചിത്രം നന്ദനം. ഒന്നും മിണ്ടാതിരിക്കണോ? പോലീസും നാട്ടുകാരും പറയുന്നത് സ്കൂട്ടർ ആക്സിഡന്റ്. താൻ പറഞ്ഞു പറഞ്ഞത് കൊലപാതകമാക്കുകയും ചെയ്യും, കൊലക്കയർ വാങ്ങുകയും ചെയ്യും. ഇനി നിനക്കെന്റെ മുമ്പിലിരിക്കാം, സമ്മതിച്ചിരിക്കുന്നു. ഇവൻ ആവശ്യപ്പെടുന്ന തുക കൊടുത്തേ. കീരിക്കാടൻ ജോസിന് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് നടൻ ജയറാമാണ്. ചിത്രം കനൽക്കാറ്റ്. ഈ സിനിമയിൽ ബെന്നി എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നതും ജയറാമാണ്. നമ്മുടെ ജോലി പൂർത്തിയാക്കാതെ, വിചാരിച്ചതൊക്കെ നേടാതെ ഇവിടം വിട്ടു പോകുന്ന പ്രശ്നമേ ഇല്ല. ബി പ്രിപ്പയർഡ് ഫോർ എൻ കൗണ്ടർ. മോഹൻലാൽ നായകനായി എത്തിയ ഈ സിനിമയിൽ വില്ലൻ വേഷം അവതരിപ്പിച്ച ബാബു ആന്റണിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് നടൻ നരേന്ദ്ര പ്രസാദ് ആണ്. അല്ല, സഹായത്തിന് കൂടെ ആരോ ഉണ്ടെന്ന വിശ്വാസത്തിൽ ഞാൻ ബോക്സിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധിച്ചു. എന്താ അതിന്റെ പ്രത്യേകത? ഈ മാലയാണ് അവരുടെ അധികാരത്തിന്റെ അടയാളം. സിമ്പിൾ ഓഫ് ഈവിൾ അല്ലേ? യെസ്. ആൻഡ് ദെൻ മധുബാല അവതരിപ്പിച്ച ഈ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് നടി രേവതിയാണ്. ചിത്രം രോധം. ഞാൻ അറിഞ്ഞാ മതി, പ്രിയ അറിഞ്ഞോളും. പറയേണ്ടത് പറഞ്ഞു തീർക്കാനാണ് ഈ ചർച്ച. പറയേണ്ടത് മുഴുവൻ. സ്റ്റീഫ, നിന്റെ സാറ് പോയി, വാക്കും പോയി. ഇനി ഞാനാ എന്റെ വാക്ക്. ആര് തരുന്നു എന്നതല്ല, എത്ര തരുന്നു എന്നത് മാത്രമാണ് ഇപ്പോ യുഎഫിന്റെ പ്രശ്നം. ഈ ചിത്രത്തിൽ വിവേക് ഒബ്രോയ്ക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് ക്ലാസിക്കൽ ഡാൻസറും നടനുമായ വിനീതാണ്. ചിത്രം ലൂസിഫർ.